ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ ഭക്ഷണ സംസ്കാരം ലോകത്തിന് പരിചയപ്പെടുത്തുന്ന വേൾഡ് ഫുഡ് ഇന്ത്യ 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 8 ദിവസത്തെ സന്ദർശനത്തിനായി ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ഖേസർ നാംഗ്യൽ വാങ്ചുക് ഇന്ന് ഇന്ത്യയിലെത്തും. വിലസ്ഥിരത കൈവരിക്കുന്നതിനായി 100,000 ടൺ സവാള ചില്ലറ വിൽപ്പന വിപണിയിൽ എത്തിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചു. ശരാശരി 20 പൈസ വരെയാണ് കൂട്ടിയത്. ഗാസയെ പൂർണ്ണമായി വളഞ്ഞ് ഇസ്രായേൽ സൈന്യം. ഗാസയിൽ മരണം 9,000 കടന്നു. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ശ്രീലങ്കയെ തകർത്ത് ഇന്ത്യ സെമിയിൽ. അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഭക്ഷണ സംസ്കാരം ലോകത്തിന് പരിചയപ്പെടുത്തുന്ന വേൾഡ് ഫുഡ് ഇന്ത്യ 2023 പരിപാടിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ നിർവഹിക്കും. സമ്പന്നമായ ഇന്ത്യൻ ഭക്ഷണ സംസ്കാരം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിനായാണ് ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയം 3 ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത്. നിരവധി രാജ്യങ്ങളിൽ നിന്നും രാജ്യത്തെ 23 സംസ്ഥാനങ്ങളിൽ നിന്നുമായി 1,200 പ്രദർശകർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് മന്ത്രാലയം സെക്രട്ടറി അനിത പ്രവീൺ ആകാശവാണി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അറിയിച്ചു. സ്വയം സഹായക സംഘങ്ങളിലെ 100,000 വരുന്ന അംഗങ്ങൾക്ക് വിത്ത് വിതയ്ക്കുന്നതിനായി ധനസഹായവും പ്രധാനമന്ത്രി നൽകും. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഇറ്റലി സന്ദർശനത്തിന് തുടക്കമായി. സെനറ്റ് അംഗങ്ങളുമായി കേന്ദ്രമന്ത്രി ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി. പുതുക്കിയ പ്രതിരോധ സുരക്ഷാ പങ്കാളിത്തം സംബന്ധിച്ചായിരുന്നു ചർച്ചകളെന്ന് കേന്ദ്രമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. ഇറ്റാലിയൻ പ്രതിരോധമന്ത്രി ഗൈഡോ ക്രോസെറ്റയുമായുള്ള ചർച്ചയിൽ പ്രതിരോധ വ്യവസായ സഹകരണത്തിനായുള്ള വിവിധ നിർദ്ദേശങ്ങളും വിലയിരുത്തലുകളും ചർച്ച ചെയ്തതായി എസ് ജയശങ്കർ പറഞ്ഞു. ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ഖേസർ നാംഗ്യൽ വാങ്ചുക് ഇന്ന് ഇന്ത്യയിലെത്തും. 8 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി എത്തുന്ന ഭൂട്ടാൻ രാജാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. അസമും മഹാരാഷ്ട്രയും അദ്ദേഹം സന്ദർശിക്കും. വിദേശകാര്യമന്ത്രിയും കേന്ദ്ര സർക്കാരിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഭൂട്ടാൻ രാജാവിനെ കാണും. ഉഭയകക്ഷി സഹകരണത്തിന്റെ സമസ്ത മേഖലകളും അവലോകനം ചെയ്യാനും വിവിധ മേഖലകളിൽ മാതൃകാപരമായ ഉഭയകക്ഷി പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും സന്ദർശനം അവസരമൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിലസ്ഥിരത കൈവരിക്കുന്നതിനായി ഈ മാസം 100,000 ടൺ സവാള ചില്ലറ വിൽപ്പന വിപണിയിൽ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. മൊത്ത വ്യാപാര വിപണിയേക്കാൾ ചില്ലറ വിൽപ്പന ഫലപ്രദമാണെന്ന് സർക്കാർ മനസ്സിലാക്കിയതായി ന്യൂഡൽഹിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ ഉപഭോക്തൃകാര്യ മന്ത്രാലയം സെക്രട്ടറി രോഹിത് കുമാർ സിംഗ് പറഞ്ഞു. സർക്കാർ കണക്കുകൾ പ്രകാരം ഡൽഹിയിലെ ചില്ലറ വിപണിയിൽ സവാളയുടെ ശരാശരി വില കിലോഗ്രാമിന് 70 മുതൽ 80 രൂപ വരെയാണ്. എന്നാൽ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ കിലോഗ്രാമിന് 41 മുതൽ 69 രൂപ വരെയാണ് വില. പശ്ചിമബംഗാളിൽ നിന്നുള്ള തൃണമൂൽ കോൺഗ്രസ് എംപി മഹുവ മൊയ്ത്ര എത്തിക്സ് കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ കോഴ വാങ്ങിയെന്നാരോപിച്ച് ലോക്സഭാ എത്തിക്സ് കമ്മിറ്റിക്ക് മുന്നിൽ ഇന്നലെ ഹാജരാകാൻ മഹുവ മൊയ്ത്രയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സമിതി അധ്യക്ഷൻ വിനോദ് കുമാർ സോങ്കർ സ്വകാര്യവും ധാർമ്മികതയ്ക്ക് നിരക്കാത്തതുമായ ചോദ്യങ്ങൾ ചോദിച്ചെന്നാരോപിച്ചാണ് തൃണമൂൽ എംപി ഇറങ്ങിപ്പോയത്. ഊർജ്ജ പരിവർത്തനത്തിന് വികസിത രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക നിക്ഷേപവും സാങ്കേതിക വിദ്യയുടെ ലഭ്യതയും ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഒബ്സർവർ റിസർച്ച് ഫൌണ്ടേഷൻ സംഘടിപ്പിച്ച ഊർജ്ജ പരിവർത്തന സംവാദത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശുദ്ധമായ സ്രോതസ്സുകൾ ഉപയോഗിച്ച് രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യകതകൾ നിറവേറ്റാൻ ശ്രമിക്കുകയാണെന്ന് ശ്രീ ഗോയൽ പറഞ്ഞു. കൽക്കരിയിൽ നിന്നും പരമ്പരാഗത സ്രോതസ്സുകളിൽ നിന്നും ഹരിത ഊർജ്ജത്തിലേക്കുള്ള മാറ്റം സാധ്യമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിർമ്മിത ബുദ്ധി സുരക്ഷ സംബന്ധിച്ച ലോകത്തിലെ ആദ്യത്തെ കരാറിൽ ഇന്ത്യയും 27 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഒപ്പുവച്ചു. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ വിലയിരുത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് യു കെ കേന്ദ്രീകരിച്ച് സംഘടിപ്പിച്ച AI സുരക്ഷാ ഉച്ചകോടി 2023 സമ്മേളനത്തിൽ അംഗങ്ങൾ പ്രതിജ്ഞ ചെയ്തു. സുരക്ഷിത ഭാവി ഉറപ്പാക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയുടെ അപകട സാധ്യതകൾ കൂടി മനസ്സിലാക്കുന്നതിനുള്ള ആഗോള ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നതായി യു കെ പ്രധാനമന്ത്രി ഋഷി സുനക് അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AAR ന്യൂസ് _ TVയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.
കേരളത്തിൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചു. റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം യൂണിറ്റിന് ശരാശരി 20 പൈസ വരെയാണ് കൂട്ടിയത്. യൂണിറ്റിന് 20 മുതൽ 40 പൈസ വരെ വർദ്ധിപ്പിക്കണമെന്നായിരുന്നു KCB യുടെ ആവശ്യം. ഇത് സംബന്ധിച്ച് റെഗുലേറ്ററി കമ്മീഷൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. 2022 ജൂണിലാണ് അവസാനമായി വൈദ്യുതി നിരക്ക് കൂട്ടിയിരുന്നത്. അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ, ഐ ടി അനുബന്ധ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നിരക്ക് വർധന ബാധകമല്ല. വൈദ്യുതി നിരക്ക് വർധന സംസ്ഥാനത്തെ ജനങ്ങളോടുള്ള സർക്കാരിന്റെ വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാരിന്റെ അഴിമതിയും ദൂർത്ഥം കൊണ്ടുണ്ടായ നഷ്ടം നിരക്ക് വർധനയിലൂടെ ഈടാക്കാനുള്ള തീരുമാനം അംഗീകരിക്കാനാകില്ല. കോടികൾ ദൂർത്തടിച്ച് കേരളീയം നടത്തുന്നതിനിടയിലാണ് സർക്കാർ പാവങ്ങളെ ചൂഷണം ചെയ്യുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ദുബായിലെ CBSE അഫിലിയേറ്റ് ചെയ്ത സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരുമായി കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. UAE യിൽ റീജിയണൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് തുറക്കണമെന്ന CBSE സ്കൂളുകളുടെ ദീർഘകാല ആവശ്യം യോഗത്തിൽ അംഗീകരിച്ചു. GCC മേഖലയിലെ CBSE അഫിലിയേറ്റഡ് സ്കൂളുകളുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ് UAE ഈ ആവശ്യം മുന്നോട്ട് വച്ചത്. UAE യിലെ ദുബായ് എമിറേറ്റിലാണ് പുതിയ ഓഫീസ് വരുന്നത്. ഈ തീരുമാനം സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ സാധിക്കും. ഗാസ നഗരം പൂർണ്ണമായും വളഞ്ഞതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഹമാസിന്റെ പ്രധാന കേന്ദ്രമായ ഗാസയിൽ ഭൂഗർഭ തുരങ്കങ്ങൾ, ബങ്കറുകൾ എന്നിവയുടെ ഒരു വലിയ ശൃംഖല ഉണ്ടെന്ന് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞു. സങ്കീർണമായ പ്രദേശത്താണ് ഇസ്രായേൽ സേന പോരാടുന്നതെന്ന് ഇസ്രായേൽ സൈനിക തലവൻ ഹെർസി ഹലവി പറഞ്ഞു. അതേസമയം ഗാസയിൽ മരിച്ച പാലസ്തീനികളുടെ മരണസംഖ്യ 9,000 മുകളിലായി. ഗസയുടെ ഉപരോധം നീക്കാനും ആക്രമണങ്ങൾ തൽക്കാലം നിർത്താനും US അറബ് നേതാക്കൾ ഇസ്രായേലിന്മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് തുടക്കമിട്ട് ഏകദേശം 1 മാസം തികയുന്നു. താൽക്കാലിക യുദ്ധവിരാമത്തിനുള്ള US പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശത്തെ തുടർന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ന് ചർച്ചകൾക്കായി മേഖലയിലേക്ക് പോകുന്നുണ്ട്. ICC ക്രിക്കറ്റ് ലോകകപ്പിൽ ശ്രീലങ്കയെ 302 റൺസിന് തകർത്ത് ഇന്ത്യ സെമിയിൽ. തുടർച്ചയായി 7 മത്സരങ്ങൾ വിജയിച്ചാണ് ഇന്ത്യ സെമിയിലേക്ക് കുതിച്ചത്. ഒരു റിപ്പോർട്ട്. ഇന്നലത്തെ വിജയത്തോടെ 2023 ലോകകപ്പ് പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനം ഇന്ത്യ തിരിച്ചുപിടിച്ചു. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇന്ത്യ ഉയർത്തിയ വമ്പൻ ലക്ഷ്യത്തിലേക്ക് ബാറ്റിംഗ് ആരംഭിച്ച ശ്രീലങ്ക തുടക്കത്തിൽ തന്നെ തകർന്നടിഞ്ഞു. 358 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്ക 19.4 ഓവറിൽ 55 റൺസിന് എല്ലാവരും പുറത്തായി. 5 വിക്കറ്റ് വീഴ്ത്തിയ മുഹമ്മദ് ഷമി ഏകദിന ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ ഇന്ത്യൻ ബൌളറായി. മുഹമ്മദ് സിറാജ് 3 വിക്കറ്റും ജസ്പ്രീത് ബുംറയും രവീന്ദ്ര ജഡേജയും ഓരോ വിക്കറ്റും വീഴ്ത്തി. നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 8 വിക്കറ്റിന് 357 റൺസ് എടുത്തിരുന്നു. ശുഭ്മാൻ ഗിൽ 92ഉം വിരാട് കോഹ്ലി 88ഉം ശ്രേയസ് അയ്യർ 82ഉം റൺസ് എടുത്തു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ലഖ്നൌവിൽ നെതർലാൻഡ്സ് അഫ്ഗാനിസ്ഥാൻ മത്സരം നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ശ്രീലങ്കയ്ക്കെതിരായ തകർപ്പൻ വിജയത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത് കൂട്ടായ്മയുടെയും സ്ഥിരോത്സാഹത്തിന്റെയും വിജയമാണെന്ന് സമൂഹ മാധ്യമത്തിൽ ശ്രീ മോദി കുറിച്ചു. ഈ ലോകകപ്പിൽ ഇന്ത്യയെ തടയാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 55 മെഡലുകൾ നേടിയ ഇന്ത്യൻ ടീമിനെയും അണ്ടർ 23 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം നടത്തിയ ഇന്ത്യൻ ടീമിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഗോവയിൽ 37ാമത് ദേശീയ ഗെയിംസിൽ 59 സ്വർണമടക്കം 158 മെഡലുകളുമായി മഹാരാഷ്ട്ര മെഡൽ പട്ടികയിൽ മുന്നിൽ. നിലവിലെ ചാമ്പ്യൻമാരായ സർവീസസ് 36 സ്വർണം ഉൾപ്പെടെ 61 മെഡലുകളുമായി 2-ാം സ്ഥാനത്താണ്. 28 സ്വർണമടക്കം 76 മെഡലുകളുമായി ഹരിയാന 3-ാം സ്ഥാനത്തുണ്ട്. ഇന്നലെ കേരളത്തിന്റെ സജൻ പ്രകാശ് നീന്തലിൽ 1 വെള്ളിയും വെങ്കലവും നേടി. ഇതോടെ സജന് 2 സ്വർണം ഉൾപ്പെടെ 7 മെഡലായി. 11 സ്വർണവും 15 വീതം വെള്ളിയും വെങ്കലവും നേടി 41 മെഡലുകളുമായി 8-ാം സ്ഥാനത്താണ് കേരളം. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ശ്രീനഗറിൽ 2 ഭീകരർ പിടിയിലായി. ഷാൾട്ടെങ് ബ്രിഡ്ജിലെ സുരക്ഷാ ചെക്ക് പോസ്റ്റിൽ രാത്രി വൈകി നടത്തിയ പരിശോധനയിലാണ് നിരോധിത ഭീകര സംഘടനയായ അൽ ബദറുമായി ബന്ധമുള്ള 2 തീവ്രവാദികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നിരവധി ആയുധങ്ങളും വെടിക്കോപ്പുകളും ഇവരിൽ നിന്ന് കണ്ടെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ ഭക്ഷണ സംസ്കാരം ലോകത്തിന് പരിചയപ്പെടുത്തുന്ന വേൾഡ് ഫുഡ് ഇന്ത്യ 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 8 ദിവസത്തെ സന്ദർശനത്തിനായി ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ഖേസർ നാംഗ്യേൽ വാങ്ചുക് ഇന്ന് ഇന്ത്യയിലെത്തും. വിലസ്ഥിരത കൈവരിക്കുന്നതിനായി 1,00,000 ടൺ സവാള ചില്ലറ വിൽപ്പന വിപണിയിൽ എത്തിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചു. ശരാശരി 20 പൈസ വരെയാണ് കൂട്ടിയത്. ഗാസയെ പൂർണ്ണമായി വളഞ്ഞ ഇസ്രായേൽ സൈന്യം. ഗാസയിൽ മരണം 9,000 കടന്നു.
ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ശ്രീലങ്കയെ തകർത്ത് ഇന്ത്യ സെമി. അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.